ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിലാണെന്ന്. നാട്ടിലെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവമേ ചൂട് സഹിക്കാൻ വയ്യ. ആകെ 20 ദിവസത്തെ ലീവിനെ വന്നേ. April 10 തിരിച്ചു പോകും. ഇതിനോടടക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനായി പലയിടത്തായിട്ട് ഓടി നടക്കുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചത് അത് ഞാൻ ജനിച്ചു വളർന്ന അഞ്ചൽ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണേ. അപ്പോൾ അതും കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഒന്നുകൂടി പോവും. അപ്പോൾ ഞാൻ വീടിൻ്റെയും പരിസരത്തും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ അന്നെടുക്കാം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലിയെ പറ്റി. ഞാൻ ജനിച്ചു വളർന്നത് അഞ്ചലാണ്. പപ്പ മിലിട്ടറിയിലായിരുന്നു. പപ്പ ഇപ്പം മരിച്ചുപോയി. അമ്മയുണ്ട് വീട്ടിൽ. അമ്മയും ആങ്ങളെയും വൈഫും, പിന്നെ ഒരു ചേച്ചിയുണ്ട്. നാട്ടിൽ സെറ്റിൽഡ്, കല്യാണം കഴിഞ്ഞു. 3-ആമത്തെയാണ് ബിജീസ് കിച്ചൺ. 4-ആമത്തത് ഞാൻ. എൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നത് കുട്ടികളെ കാണിക്കുന്നില്ലല്ലോ, ചേച്ചിക്ക് കുട്ടികൾ എത്ര പേരുണ്ട്, ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, പക്ഷേ ഇതുവരെ കുട്ടികളായിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ കൊട്ടാരക്കര വീട്ടിലാണ്. ഈ വീട് ഞങ്ങൾ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടാണ്. ജോസാൻ്റെ പപ്പ, ജോസാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അമ്മ IT പഠിക്കുമ്പോൾ മരിച്ചുപോയി. അപ്പോൾ ജോസാന് ഒരു അനിയനുണ്ട്. ഇവർ 2 ആൺകുട്ടികളാണ്. അനിയൻ്റെയും കല്യാണം കഴിഞ്ഞു. വൈഫ് സൗദിയിലെ നേഴ്സാണ്. അവർക്കൊരു മോനുണ്ട്, ഓസ്റ്റിൻ മോൻ. അപ്പോൾ ഇവർ ഗൾഫിൽ നിന്നും ലീവിന് വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും ഇപ്പോൾ നാട്ടിലെത്തിയത്. കുറേ 2-3 വർഷമായി ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടേ. അപ്പോൾ ഈ വീട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ ജോസാൻ പണിഞ്ഞു തുടങ്ങിയതാ. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ വർഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് വാമിങ് കഴിയുന്നത്. 2 നിലയുള്ള ഒരു വീടിൻ്റെ പ്ലാനാണ്. അപ്പോൾ ആദ്യത്തെ നിലയുടെ പണി എല്ലാം തീർന്ന് ഞങ്ങൾ ഹൗസ് വാമിങ് ചെയ്ത് കയറിയതാ. പണി ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് കിച്ചൺ ക്യാബിനറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് പെയിൻറ്റിങ്ങാണ്. ബാക്കിയെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബാക്കി പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേളിൽ റൂഫ് ഇടുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആകെ 20 ദിവസമുണ്ട്. അതിൽ 15 ദിവസവും കഴിഞ്ഞു. മെയിനിടയ്ക്ക് പണികളെല്ലാം തീർത്തിട്ട് വേണം പോവാൻ. ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. അതാണ് മെയിൻ. എന്നെഴുന്നിച്ച് പോകുന്നില്ലെന്നല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ ഉണ്ട് ചെയ്ത് തീർക്കാൻ ഇത്രയും ദിവസങ്ങൾ കൊണ്ട്. അതിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടി പ്രത്യേകം ഒരുങ്ങി തയ്യാറെടുത്തൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നേ. വീട്ടിൽ നിൽക്കുന്ന അതേ ഡ്രസ്സിൽ തന്നെയാണേ. ആർക്കൊന്നും തോന്നല്ലേ. അപ്പോൾ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ വീടിൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അമ്മാച്ചൻ്റെ മോള് റിനിയുമുണ്ട്. അതായത് ജോസൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോള് റിനി ദന്ത ഡോക്ടറാണേ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ, എല്ലാവരും കഞ്ഞി കുടിക്കാനുള്ള തിരക്കിലാണേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ജോസ ഒന്ന് നോക്കിക്കേ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഏതാ ജോസേട്ടൻ. ആദ്യമായിട്ടാ ക്യാമറയുടെ മുമ്പിൽ വരുന്നേ. അതിന്റെ അപ്പുറത്തിരിക്കുന്ന റെഡ് ടീഷർട്ട് ജോസാന്റെ ഒരേ ഒരു ബ്രദർ വിനു. അത് ഓസ്റ്റിൻ മോൻ. ഓസ്റ്റിൻ മോൻ ഇങ്ങോട്ട് നോക്ക്. ഹായ്. ആ ഇത് വിനുവിന്റെ വൈഫ് ഷിഞ്ചു. ഇത് ഞങ്ങളുടെ അമ്മച്ചന്റെ മോള് റിനി. അപ്പൊ ഇന്ന് ഞങ്ങക്ക് വൈകിട്ട് കഞ്ഞിയാണ് ഇവിടെ. ആ ഓസ്റ്റിന്റെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് കഞ്ഞിയാണോ? ഓസ്റ്റിൻ എന്തേലും പറഞ്ഞേ. ചേച്ചിയുടെ കൂട്ടുകാരിയുടെ അടുത്ത്, വല്യമ്മയുടെ കൂട്ടുകാരോട് എന്തേലും പറഞ്ഞേ. ഇഷ്ടം. പിന്നെന്തോ ഇഷ്ടം. പിന്നെന്തോ ഇഷ്ടം. ഇഷ്ടം
ദിവസം നല്ലൊരു ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും പരാതിയായിരുന്നു, ജോസേട്ടനെ കാണിച്ചില്ല, ജോസേട്ടനെ കാണിച്ചില്ല എന്ന്. ഇപ്പൊ എല്ലാരും കണ്ടേ ദൈവമേ, ഇച്ചിരി വിനോദ കൂടുതലാണേ. അയ്യോ ഇച്ചിരി മതി. എനിക്ക് കഞ്ഞി വേണ്ട മതി. ഞാൻ പറഞ്ഞു അതിനകത്ത് ഇച്ചിരി പുളിഞ്ഞരിട, അപ്പൊ വേണ്ടായിരുന്നു. ഓസ്റ്റിൻ ഓസ്റ്റിൻ മുന്തിരി എടുക്കുന്ന ഒരാളും ഇന്ന് ഉണ്ട്.